ഭൂനിയമം ഭേദഗതി ചെയ്തുവെങ്കിലും ഇടുക്കി തോപ്രാംകുടിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല. പ്രദേശത്ത് മറ്റെല്ലാ മേഖലയിലും പട്ടയം കൊടുത്തപ്പോൾ ലാൻഡ് രജിസ്റ്ററിൽ ഏലം കൃഷി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന 2000-ത്തോളം കർഷക കുടുംബങ്ങൾക്കാണ് ഇന്നും പട്ടയം ലഭിക്കാത്തത്. ഇടുക്കി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭൂനിയമം ഭേദഗതി ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി സർക്കാർ മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ പരിഹരിക്കപ്പെടാത്ത പട്ടയ പ്രശ്നങ്ങൾ ഇനിയും ബാക്കിയാണ് ഇടുക്കിയുടെ മലയോര മേഖലയിൽ. 1950-കളിൽ കുടിയേറിയ കർഷക ജനതയാണ് വാത്തുകുടി പഞ്ചായത്തിലെ തോപ്രാംകുടി മേഖലയിലുള്ളത്. 1966 മുതൽ 79 വരെ സർക്കാർ ഇടുക്കി ജില്ലയാകെ സർവേ നടത്തിയിരുന്നു. 1972 വാത്തുകുടി പഞ്ചായത്തിലെ സർവേ പൂർത്തീകരിച്ചത്. സർവേയിൽ ഓരോ പ്രദേശത്തെയും കൃഷിയും ആളുകളുടെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കാലത്ത് ഏലം കൃഷി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമിക്ക് മാത്രമാണ് ഇപ്പോൾ പട്ടയം ലഭിക്കാത്തത്. ഞങ്ങളെ ഒരേ ഭൂമിയിൽ ഒരേ കാലഘട്ടത്തിൽ ഒന്നിച്ച് കുടിയേറി, ഒന്നിച്ച് കൃഷി ഇറക്കി, ഒന്നിച്ച് ഒരുമയോടെ ജീവിച്ചു വന്നിരുന്ന ഞങ്ങള് പലർക്കും പട്ടയം കിട്ടി. ഏലം എന്ന് രേഖപ്പെടുത്തി മാത്രം പട്ടയമില്ല, ബാക്കി കപ്പയായാലും കുരുമുളകായാലും നെല്ലായാലും അവർ അന്ന് രേഖപ്പെടുത്തി ആ സർവേ രേഖപ്പെടുത്തിയവർക്കും എല്ലാം പട്ടയം. ഇപ്പോൾ ഡിജിറ്റൽ സർവേ എത്തിയപ്പോൾ ഏലം കൃഷി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമിയെല്ലാം സർക്കാർ ഭൂമിയായി മാറുന്ന സാഹചര്യമാണ്. 72-73 കാലങ്ങളില് ഈ പ്രദേശത്ത് ഇവിടെ ഈ പ്രദേശത്തെ മുഴുവൻ മരങ്ങൾ തന്നെ സർക്കാർ തന്നെ കൂപ്പ് വെട്ടി സർക്കാർ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി കോട്ടണ്ടി പോയി കൊണ്ട് അടിക്കുന്ന ആ മൊത്തം മരങ്ങൾ വെട്ടി മാറ്റി തരിശുഭൂമിയാണ് ഞങ്ങളുടെ ഇരിക്കുന്നത്. ആ തരിശുഭൂമി ഞങ്ങളുടെ സ്വന്തമാണ്. ആ തരിശുഭൂമി ഞങ്ങളുടെ സ്വന്തമായി തരിശുഭൂമി ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളത് സർക്കാർ ഭൂമി എഴുന്നു പറഞ്ഞു. അത് എന്തൊരു വിചിത്രമായ വാദമാക്കി. അതിന് ഞങ്ങൾ ശക്തമായി എതിർത്തിട്ടുണ്ട്. കുടിയേറ്റ കാലം മുതൽ കൈവശം വെച്ച് കൃഷി ചെയ്തു വരുന്ന ഭൂമിക്ക് പട്ടയം കിട്ടുവാൻ മുട്ടാൻ ഇനി വാതിലുകൾ ബാക്കിയില്ല. ഇതോടെ കർഷക ജനതയൊന്നാകെ പ്രതിഷേധത്തിലേക്കും നീങ്ങി. ഒരു വില്ലേജ്, ഒരു കാലഘട്ടത്തിൽ കുടിയേറിയ ജനത, ഒരേ തരം സ്ഥലങ്ങൾ, പക്ഷേ അവിടെ പലതരം പട്ടയം. ചിലർക്ക് പട്ടയമേ ഇല്ല. അധികൃതരുടെ അനാസ്ഥയിൽ ദുരിതമനുഭവിക്കുന്ന ഈ ജനതയെ കരകയറ്റുവാൻ സർക്കാർ ഇടപെടൽ അനിവാര്യമാണ്. വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.